നമസ്കാരം. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിൽ അറസ്റ്റിലായ പ്രതിയുടെ വെളിപ്പെടുത്തലിൽ കേരളത്തിലെ സ്വർണ്ണക്കടത്ത് കേസ് പ്രതികൾക്കും ഈ ശൃംഖലയുമായി ബന്ധമെന്ന സൂചന. കഴിഞ്ഞ ദിവസം സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിൽ തെലങ്കാനയിൽ അറസ്റ്റിലായ തൊടുപുഴ സ്വദേശി റസലാണ് തെലങ്കാന പോലീസിനോട് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. നയതന്ത്ര ബാഗേജ് ഉൾപ്പെടെ സ്വർണം കടത്തിയ കേസിൽ പ്രധാന പ്രതികളിലൊരാളായ കെ ടി റമീസിന് വേണ്ടി നിരവധി തവണ സ്വർണം കടത്തിയിട്ടുണ്ടെന്നാണ് റസൽ നൽകിയ മൊഴി. ഇതോടെ റമീസിനെ അന്വേഷണ സംഘം ഇയാളെ വൈകാതെ ഹൈദരാബാദിലെത്തിച്ച് ചോദ്യം ചെയ്യും. തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെ നയതന്ത്ര ബാഗേജ് മറയാക്കി സ്വർണം കടത്തിയതിന് കസ്റ്റംസും NIAയും എൻഫോഴ്സ്മെൻറ്റും രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പ്രതിയാണ് കെ ടി റമീസ്. റമീസിന് വേണ്ടി താൻ നിരവധി തവണ സ്വർണം കടത്തിയിട്ടുണ്ടെന്നും സ്വർണം കടത്താൻ സഹായിച്ച കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കും കടത്ത സംഘത്തിനുമിടയിൽ ഏജന്റായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും റസൽ തെലങ്കാന പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്. റസലിനെ 2020 സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ എറണാകുളത്ത് പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും കോടതി ജാമ്യത്തിൽ വിടുകയായിരുന്നു. റസലും ഇതേ കേസിൽ പ്രതിയായ ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന മലപ്പുറം സ്വദേശി സലീം പുന്നക്കോട്ടിലും കോഴിക്കോട് കേസിലെ പ്രതികളും ചേർന്നാണ് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ നിരവധി സംസ്ഥാനങ്ങളിൽ നടത്തിയെന്നാണ് കേരള പോലീസിൻ്റെ കണ്ടെത്തൽ. സമാന്തര എക്സ്ചേഞ്ചുകൾക്ക് വേണ്ടി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ സിം കാർഡുകൾ എത്തിച്ച് നൽകിയതും റസലാണെന്നാണ് പറയപ്പെടുന്നത്. ഈ സിം കാർഡുകൾ ഉപയോഗിച്ച് ഓൺലൈൻ പേയ്മെൻറ്റ് ആപ്പുകൾ വഴി സാമ്പത്തിക ഇടപാടുകളും നടത്തിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ സ്വർണ്ണഖനനം നടത്തുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലും കേസിലെ പ്രതികൾ എക്സ്ചേഞ്ചുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. PV അൻവർ MLA ഉൾപ്പെടെയുള്ളവർ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വർണ്ണഖനികളിൽ ഖനന ബിസിനസ് ആരംഭിച്ചതിനെ ചൊല്ലി ചില സംശയങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. തീവ്രവാദ ബന്ധമടക്കം ആരോപിക്കപ്പെടുന്ന കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ പുറത്തുവരുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കോഴിക്കോട് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കണ്ടെത്തിയ സംഭവം ഗൗരവമായി അന്വേഷിക്കണമെന്നും ഇതിന് പിന്നിൽ തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് പ്രത്യേകം അന്വേഷിക്കണമെന്നും നേരത്തെ കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രസ്താവിച്ചിരുന്നു. കേരളത്തിൽ നിന്നുള്ള MPമാരായ ബെന്നി ബെഹന്നാനും കോഴിക്കുന്നിൽ സുരേഷും നൽകിയ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ ഈ അഭിപ്രായ പ്രകടനം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ഓൺലൈൻ ടെലിവിഷൻ ഹോട്ട്ലൈൻ എന്നൊരു പരിപാടി ആരംഭിക്കാൻ പോകുന്നതായി അറിയുന്നു. 10-15 വർഷം മുമ്പ് മറ്റൊരു ചാനലിലൂടെ ശ്രീ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഹോട്ട്ലൈൻ പരിപാടി. അന്ന് ആ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും ഗസ്റ്റുകൾ ഫ്ലോറിലിരുന്നു കൊണ്ട് അതിന് മറുപടി പറയുകയും ചെയ്യുന്നൊരു പരിപാടി, വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പരിപാടിയായിരുന്നത്. അതേ ആങ്കർ അദ്ദേഹം നടത്തുന്ന തത്വമായി ഓൺലൈൻ ടെലിവിഷനിൽ ആ പരിപാടി വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിനെല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.